نسائم رمضان نسائم رمضان نسائم رمضان نسائم رمضان السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد സ്നേഹ ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കച്ചവടത്തിൻ്റെ സക്കാത്തിനെ സംബന്ധിച്ചാണ് അതുകൊണ്ട് കച്ചവടക്കാരായ ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കച്ചവടത്തിൻ്റെ സക്കാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് കച്ചവട വസ്തുക്കൾക്ക് അതായത് വിൽപ്പനയ്ക്ക് വേണ്ടി നാം വെച്ച വസ്തുക്കൾക്കാണ് ഇസ്ലാമിൽ സക്കാത്തുള്ളത് അതല്ലാതെ വിൽക്കാൻ വേണ്ടി നമ്മുടെ കടയിൽ നാം സജ്ജീകരിച്ച സജ്ജീകരണങ്ങൾക്കല്ല സക്കാത്തുള്ളത് മറിച്ച് കച്ചവടത്തിന് വേണ്ടി നാം വെച്ച വസ്തുക്കൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ രൂപം എങ്ങനെയാണ് ലളിതമായി പറയുകയാണ് ഒരു വർഷം തികയുമ്പോൾ നമ്മുടെ കടയിലുള്ള വസ്തുക്കൾ എന്ത് വസ്തുക്കളാകട്ടെ വിൽപ്പനയ്ക്ക് വേണ്ടി നാം വെച്ച വസ്തുക്കളുടെ മുഴുവൻ വസ്തുക്കളുടെയും സ്റ്റോക്ക് എടുപ്പ് നടത്തുകയും അപ്പോൾ എത്രയാണോ മാർക്കറ്റ് വില ആ മാർക്കറ്റ് വിലയാണ് കണക്കാക്കേണ്ടത് അതല്ലാതെ ആ സാധനം വാങ്ങിക്കുമ്പോഴുള്ള വിലയിൽ നിന്ന് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം കുറഞ്ഞിട്ടുണ്ടാവാം അതല്ല കൂടിയാലും കുറഞ്ഞാലും മാർക്കറ്റ് വില കണക്കാക്കി മുഴുവൻ വസ്തുക്കളുടെയും സ്റ്റോക്ക് എടുപ്പ് നടത്തുകയും ആ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടിയ വരുമാനം അതിലേക്ക് ചേർക്കുകയും അതിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ടി നമുക്ക് ചിലവിന് വരുന്ന സംഗതി അതിൽ നിന്ന് ഒഴിവാക്കുകയും അങ്ങനെ അതിൻ്റെ 2.5% സക്കാത്തായി നമ്മൾ നൽകുക എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായോ അതിനേക്കാൾ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% പാവപ്പെട്ടവൻ്റെ അവകാശമാണ് സക്കാത്തായി നാം നൽകണം അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു എപ്പോഴാണോ അത് കച്ചവട വസ്തുവാണ് എന്ന് നാം വിചാരിക്കുന്നത് അവിടം മുതൽ അത് അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ നാം നിർബന്ധിതരാകും അവിടം മുതൽ എന്ത് ചെയ്യും എപ്പോഴാണോ നമ്മൾ തീരുമാനിക്കുന്നത് ആ നിമിഷം മുതൽ അത് കച്ചവട വസ്തുവാണ് ഇവിടെ ഒരു വർഷം ഹൗല് കണക്കാക്കേണ്ടത് നമ്മൾ പിന്നെ അറബി മാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിജറ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ കണക്കാക്കേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ ലളിതമായി ഒരു ഉദാഹരണത്തിലൂടെ കച്ചവടത്തിൻ്റെ സക്കാത്ത് നമുക്ക് പറയാം ഉദാഹരണമായി കഴിഞ്ഞ റമദാൻ 1 നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു എന്ന് വിചാരിക്കുക ഈ റമദാൻ 1 ഒരു വർഷം തികയുന്നു ആ ഒരു വർഷം തികയുന്ന സമയത്ത് നമ്മുടെ കടയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും സ്റ്റോക്ക് എടുപ്പ് നടത്തുകയും അപ്പോൾ മാർക്കറ്റ് വില എത്രയാണോ അത് കണക്കാക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഉദാഹരണമായി 100,000 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ കടയിലുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക സ്റ്റോക്ക് എടുപ്പ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് 100,000 രൂപയുടെ കണക്കാണ് അങ്ങനെ ആ വർഷം നമുക്ക് കിട്ടിയ വരുമാനം ഉദാഹരണം 50,000 അതിലേക്ക് നമ്മൾ ചേർക്കുന്നു 50,000 നമുക്ക് കിട്ടിയ വരുമാനവുമുണ്ട് അപ്പോൾ സ്റ്റോക്ക് എടുപ്പ് നടത്തിയപ്പോൾ കിട്ടിയ സംഖ്യയും വരുമാനവും ചേർത്ത് അതിൻ്റെ 2.5% നമ്മൾ സക്കാത്തായി നൽകണം എന്ന് പറഞ്ഞാൽ 100,000 ന് 2,500 രൂപ 50,000 ന് 1,250 രൂപ അത് കൂട്ടുമ്പോൾ എത്ര വരും 3,750 രൂപ വളരെ തുച്ഛമായ ആ സംഖ്യ അത് സാധുവിൻ്റെ അവകാശമാണ് അത് സാധുവിന് കൊടുക്കൽ നിർബന്ധിക്കപ്പെട്ട നിർബന്ധമായി നമ്മുടെ ബാധ്യതയാണ് ആ ഒരു പാവപ്പെട്ടവൻ്റെ അവകാശമാകുന്ന സക്കാത്ത് നമ്മൾ കൊടുത്തു വിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ള ധനവും മലിനമാകും ഹറാമാകും നമ്മൾ ഭക്ഷിക്കാൻ നൽകുന്ന നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധപ്പെട്ടവർ അതേപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ അവർക്കൊക്കെ നാം നൽകുന്നത് ഹറാമായി തീരും അതിൽ അല്ലാഹുവിൻ്റെ ബറക്കത്തുണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് എപ്പോഴാണോ നമുക്കൊരു വർഷം തികയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കച്ചവടത്തിൻ്റെ സക്കാത്ത് ഈ രൂപത്തിൽ വളരെ ലളിതമായ നിലക്ക് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ് ഈ നിലക്ക് കൊടുത്തു വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആരാധനാ കർമ്മത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു